ഹായ് ഗൈസ്, നമ്മൾ കൂർഗ് മൈസൂരൊക്കെ ടൂർ പോയപ്പോഴേ സന്ദർശിച്ചൊരു പ്ലേസിനെ പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹാരംഗി ട്രീ പാർക്ക് ആൻഡ് എലിഫൻറ്റ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സമയം പറയുന്നത് 9 AM to 11 AM വൈകുന്നേരം 4 PM to 6 PM അയ്യോ ഓണാക്കാൻ മറന്നു, ചുമ്മാ ഞാൻ വേറെ പറഞ്ഞ അയ്യേ. ഇതാ വീണ്ടും ക്യാമറ വരും, മാറിട്ട് നടന്നു വരട്ടെ. ഒരു സ്ലോ മോഷനില് കേറിപ്പോ കേറിപ്പോ. ഓട്ടോ അല്ലായിരുന്നു. നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഗേറ്റിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഇല്ല, എന്നാലും ഏകദേശം 1 കിലോമീറ്റർ നടന്ന് വരുമ്പോൾ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഒരു നദിക്കര, നദിക്കരയിലൊരു എലിഫൻ്റ് ക്യാമ്പ്, എലിഫൻ്റിൻ്റെ അടുത്തൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ഇരുന്ന് സന്ധ്യാനേരമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുതലെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത്. എലിഫൻ്റ് ക്യാമ്പും എലിഫൻ്റിന് പരിശീലിക്കുന്ന സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അവിടെ ഇരുന്ന് ഈ സന്ധ്യാനേരമൊക്കെ ആസ്വദിക്കാൻ പറ്റും. നല്ല കാറ്റാണ് ഇവിടെ, ഇപ്പം തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട്. വൈകുന്നേര സമയം വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 4 PM to 6 PM ടൈം എടുത്താൽ വളരെ മനോഹരമായി നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുവരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ കിട്ടിയ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. മരത്തിൻ്റെ മുകളിൽ നമുക്ക് നിന്നിട്ട് ഇതുപോലെ ചുറ്റും ആസ്വദിക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല മനോഹരമായ പ്ലേസാണ്, നല്ല കാറ്റാണ്. ഞാൻ കൂടെ പറയുന്നത് നല്ല കാറ്റ്, ഈ സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല കാറ്റും ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറിയ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ചുറ്റാ നമുക്ക് നോക്കാൻ പറ്റും ഇവിടെ എലിഫൻ്റ് ക്യാമ്പൊക്കെ കാണാം. അതുപോലെ തന്നെ വൈകുന്നേരം സൺസെറ്റ് പോയിന്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പാർക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്, സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട്. അതിന് പ്രത്യേകം ഫീസ് അടയ്ക്കണം. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 5 to 10 years 30 രൂപയും അതുപോലെ തന്നെ അതിന് മുകളിലുള്ളവർക്ക് 50 രൂപയാണ് നിരക്ക്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.